Welcome to Oxygen Classes. Please subscribe our channel for more videos. Next, we will discuss the Rolle's theorem. This is a verify question. Verification is a statement. F is a function defined in an interval AB to R. A B in the interval define function f of x nor function. A function f nor function continuous in closed interval AB and differentiable in open interval AB. Here and the conditions satisfy differentiable in open interval AB. Continuous ആയിരിക്കണം, differentiable ആയിരിക്കണം, and ഒരു condition കൂടെ satisfy ചെയ്യാനുള്ളത് f of a equal to f of b യും കൂടെ ആയിരിക്കണം. ഇങ്ങനെ മൂന്ന് conditions satisfy ചെയ്യുകയാണെങ്കിൽ f is continuous in closed interval ab, f is differentiable in open interval ab, and f of a equal to f of b. ഇങ്ങനെ മൂന്ന് conditions satisfy ചെയ്യുന്ന ഒരു function in an interval ab, there exists a number c belongs to open interval ab such that f dash of c equal to 0. F dash of c 0 ആയിട്ടുള്ള ഒരു c ആ ഇന്റർവെലിനകത്ത് എ ബി എന്ന് പറഞ്ഞ ഇന്റർവെലിനകത്ത് ഓപ്പൺ ഇന്റർവെലിനകത്ത് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് റോൾസ് തിയറം പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ റോൾസ് തിയറത്തിന്റെ ഗ്രാഫ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോ ഇങ്ങനെയാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കൂ. ഇത് എ എന്ന് ബിയില് ഡിഫൈൻ ചെയ്തിട്ടുള്ള എ ടു ബി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആയിരിക്കും എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ ദർ എക്സിസ്റ്റ് എ സി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാവും. സി ഇൻ ബിറ്റ്വീൻ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി എന്താണ് സീറോ ആയിരിക്കും. ഇവിടെ ആ സി എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ ഈ കർവിന് ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജന്റിന്റെ സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ലെ. വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ ടാൻജൻസ് ആൻഡ് നോർമൽസിൽ പഠിച്ചിട്ടുണ്ട്. ടാൻജന്റിന്റെ സ്ലോപ്പിനെയാണ് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ആ ടാൻജന്റിന്റെ സ്ലോപ്പ് സീറോ ആവുന്ന ഒരു സി അവിടെ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ടാൻജന്റിന്റെ സ്ലോപ്പ് സീറോ ആവുക എന്ന് പറഞ്ഞാൽ ആ ടാൻജന്റ് എന്തായിരിക്കും പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. ഇതാണ് റോൾസ് തിയറത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന മൂന്ന് കണ്ടീഷൻസ് ആണ് റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനിൽ ഒരു പോയിന്റിൽ ടാൻജന്റിന്റെ സ്ലോപ്പ് സീറോ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു സീറോ. ഓക്കെ, നമ്മൾ റോൾസ് തിയറം വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്തൊക്കെയാണ്, ആദ്യം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതുക. ആ ഫംഗ്ഷൻ നോർമലി പോളിനോമിയൽ അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആയിരിക്കും. അത് കണ്ടിന്യൂസ് ആണെന്ന് എഴുതി വെക്കുക. കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്ന് എഴുതി വെക്കുക. ദെൻ എഫ് ഓഫ് എക്സ് ഇസ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവെൽ എ ബി എന്ന് എഴുതുക. ദെൻ എഫ് ഓഫ് എ കണ്ടുപിടിക്കുക, എഫ് ഓഫ് ബി കണ്ടുപിടിക്കുക, അത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുക. ദെൻ അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ ഈക്വൽ ടു സീറോ കൊടുക്കുക. ഇത് സിംപ്ലിഫൈ ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻ എക്സ്. എക്സിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ആ എക്സിന്റെ വാല്യൂ എന്താണോ കിട്ടുന്ന വെച്ചാൽ ആ വാല്യൂ ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ എ ബി ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ എ ബി നമുക്ക് എന്ത് പറയാം, റോൾസ് തിയറം ഇസ് വെരിഫൈഡ് എന്ന് പറയാം. ഇങ്ങനെയാണ് റോൾസ് തിയറം നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടത്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, ആ എഫ് ഡാഷ് ഓഫ് എക്സിനെ ഈക്വൽ ടു സീറോ കൊടുക്കുക, ദെൻ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ എ ബി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, റോൾസ് തിയറം ഇസ് വെരിഫൈഡ് എന്ന് പറയാം. ഓക്കെ, നമുക്കൊരു വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വെരിഫൈ റോൾസ് തിയറം ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് ടു ടു ടു. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട എന്താണ്, ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് കണ്ടീഷൻസ് ഒക്കെ എഴുതി വെക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് ടു ടു ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ടു is differentiable on open interval minus 2 2 കാരണം polynomial ആയതുകൊണ്ട് അത് കണ്ടിന്യൂസും differentiable ആയിരിക്കും. ദെൻ എഫ് ഓഫ് എ കണ്ടുപിടിക്കണം നമുക്ക്. ഇവിടെ എ എന്ന് പറഞ്ഞ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് 2 ആണ്, മൈനസ് 2 ആണ് അല്ലേ. അപ്പൊ എഫ് ഓഫ് മൈനസ് 2 ഇസ് ഈക്വൽ ടു മൈനസ് 2 സ്ക്വയർ പ്ലസ് 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 4 പ്ലസ് 2 ഈക്വൽ ടു 6 എന്ന് വരും. ആൻഡ് എഫ് ഓഫ് ബി ദാറ്റ് ഇസ് എഫ് ഓഫ് 2 ഈക്വൽ ടു
2 square plus 2 that is equal to 4 plus 2 equal to 6 in the term. Alle, apo f of a um f of b um equal aanu. F of a equal to f of b ennu parayam. Appo Rolle's theorem inde moonu conditions um ivide satisfy cheedittundu. Ini nammal cheyendathu endanu? F dash of x kandupidikka. F dash of x ennu parayumbo x square plus 2 inde derivative 2x alle. Ini f dash of x na equal to 0 kodukka. F dash of x equal to 0 implies 2x equal to 0, that is x equal to 0 ennu varum. It belongs to open interval minus 2, 2 aanu alle. Appo x belongs to open interval minus 2, 2 aayathukondu namukku endu ezhuthaam. Hence Rolle's theorem is verified. Rolle's theorem is verified ennu ezhuthi vekkam. Appo idaanu Rolle's theorem. Important aanu, check cheyyanayittu chodikkarundu. Okay, Rolle's theorem കൂടെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു theorem ആണ് മീൻ വാല്യൂ theorem എന്ന് പറയുന്നത്. ഈ മീൻ വാല്യൂ theorem-ന്റെ ഒരു പെർട്ടിക്കുലർ കേസ് ആണ് ശരിക്കും Rolle's theorem എന്ന് പറയുന്നത്. ഇവിടെ മീൻ വാല്യൂ theorem നേരത്തെ പറഞ്ഞ പോലെ തന്നെ f എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഇന്റർവെൽ ഓർ ക്ലോസ്ഡ് ഇന്റർവെൽ ab to r ഉണ്ടായിരിക്കും. ആൻഡ് f സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ്, f കണ്ടിന്യൂസ് ആയിരിക്കണം, കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ ab ആയിരിക്കണം. ആൻഡ് f ഡിഫറൻഷ്യബിൾ ആയിരിക്കണം, differentiable in open interval ab ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് ആണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവേണ്ടത്. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ ഇവിടെ പറയുന്നില്ല, എഫ് ഓഫ് എ ഈക്വൽ എഫ് ഓഫ് ബി പറയുന്നില്ല. ഇനി ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയുന്ന എന്താണ്? ദർ എക്സിസ്റ്റ് എ സി ഇൻ ഓപ്പൺ ഇന്റർവെൽ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ആയിരിക്കും എന്നാണ് പറയുന്നത്. എഫ് ഡാഷ് ഓഫ് സി എന്ന് പറഞ്ഞൊരു വാല്യൂ, ഒരു സി എന്ന് പറഞ്ഞ പോയിന്റിന് കറസ്പോണ്ടിംഗ് ആയിട്ട് ഒരു എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യും. ആ എഫ് ഡാഷ് ഓഫ് സിയുടെ വാല്യൂ എന്തായിരിക്കും? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ആയിരിക്കും. ഇനി ഇത് തന്നെയാണ് റോൾസ് തിയറം ആയിട്ട് മാറുന്നത്. എപ്പോഴാണ് എഫ് ഓഫ് എ ഇക്വൽ ടു എഫ് ഓഫ് ബി ആകുമ്പോൾ ഈ ന്യൂമറേറ്റർ എന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറില്ലേ? അപ്പോൾ ടോട്ടൽ ഈ നമ്പർ എന്താവും? എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് സീറോ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ മീൻ വാല്യൂ തിയറത്തിന്റെ ഒരു പെർട്ടിക്കുലർ കേസാണ് റോൾസ് തിയറം എന്ന് പറയുന്നത്. ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് രണ്ട് കണ്ടീഷൻസ് ആണ്. ഒന്ന് കണ്ടിന്യൂട്ടി ചെക്ക് ചെയ്യണം, ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യണം, പിന്നെ നേരിട്ട് നമുക്ക് സി എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ചെക്കിംഗ് മെത്തേഡ് പ്രൊസീജിയേഴ്സ് ഇത് തന്നെയാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ. കണ്ടിന്യൂസ് ആണെന്ന് എഴുതാം, ഡിഫറൻഷ്യബിൾ ആണെന്ന് എഴുതാം, പിന്നെ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ കണ്ടുപിടിക്കുക. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് ഓഫ് എക്സിനെ ആ വാല്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്തിട്ട് സി കണ്ടുപിടിക്കുക, സോൾവ് ചെയ്തിട്ട്, മീൻസ് എക്സ് കണ്ടുപിടിക്കുക സോൾവ് ചെയ്തിട്ട്. ആൻഡ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവെൽ എ ബി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത്. അതിൽ വെരിഫിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. വെരിഫൈ മീൻ വാല്യൂ തിയറം ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് മൈനസ് ത്രീ ഇൻ ദ ഇന്റർവെൽ 1, 4. ഓക്കെ, അപ്പൊ ആദ്യമേ നമുക്ക് പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്ത് എഴുതി വെക്കാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് മൈനസ് ത്രീ ഈസ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ 1, 4 ആൻഡ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവെൽ 1, 4. ഓക്കെ, ഇത് രണ്ടും നമ്മൾ നേരിട്ട് എഴുതാം. അതിന്റെ റീസൺ വേണമെങ്കിൽ എഴുതി വെക്കാം, സിൻസ് ഇറ്റ് ഈസ് എ പോളിനോമിയൽ എന്നുള്ളത് എഴുതി വെക്കാം. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് എ കണ്ടുപിടിക്കണം. എഫ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ മൈനസ് 4 × 1 − 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 − 4 − 3 −7 − 1 − 1 − 7 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് −6 എന്ന് കിട്ടും. അതുപോലെ തന്നെ എഫ് ഓഫ് ബി കണ്ടുപിടിക്കുക. എഫ് ഓഫ് ബി ഈസ് എഫ് ഓഫ് ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ − 4 × 4 − 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ − 4 സ്ക്വയർ 0 വരും, −3 എന്ന് കിട്ടും. ഓക്കെ, ദെൻ നമുക്കിതിന്റെ ആ ഒരു പോർഷൻ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ എന്താണെന്ന് നോക്കി നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു −3 − −6 / 4 − 1 ദാറ്റ് ഈസ് ഈക്വൽ ടു −3 + 6 / 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/3 വൺ എന്ന് കിട്ടും. അപ്പൊ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം എന്റെ കൂടെ. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ − 4 എക്സ് − 3 ആണ്. അപ്പൊ ഡെറിവേറ്റീവ് 2x − 4. ഇനി ഈ എഫ് ഡാഷ് ഓഫ് എക്സിനെ നമുക്ക് എന്തോട് ഇക്വേറ്റ് ചെയ്യാം? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എയോട് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 2x − 4 ഇസ് ഈക്വൽ ടു 1. 2x = 4 എന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 5. x =
5 by 2, that is 2.5 belongs to open interval 1, 4. Alay, correct aita, adinte athulla oru point aanu namukku x kittittullathu. Therefore, namukku ivide endu parayam, mean value theorem is verified ennu parayam. Okay, appo Rolle's theorem, mean value theorem padikka. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും പഠിച്ചു വെക്കുക, റോൾസ് തിയറം ആൻഡ് മീൻ വാല്യൂ തിയറം.